പ്രിയ ആത്മീയ സഹോദരന്മാരെ, സഹോദരികളെ, ഈ ആധ്യാത്മിക സന്നിധിയിലേക്ക് താങ്കൾക്ക് ഹാർദവമായ സ്വാഗതം. ഈ സൃഷ്ടി ഒരു നാടക സദസ്സാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആത്മാവും പരമാത്മാവും പ്രകൃതിയും തമ്മിലുള്ള ഒരത്ഭുത നാടകം ഇവിടെ നടക്കുകയാണ്. നാം ഈ ഭൂമിയിൽ വന്നപ്പോൾ മുതൽക്ക് തന്നെ അനേക കൂട്ടുകാരെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അനന്തകാലമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇവയുടെ സേവനങ്ങളോട് നമുക്ക് തീരാത്ത കടപ്പാടുണ്ട്. ഇവ ചെയ്ത അതിശയിക്കത്തക്ക സേവനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഇത്ര ഉപകാരങ്ങൾ ചെയ്തിട്ട് പോലും നാം ഇവയോട് കൃതജ്ഞത കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, ബലാത്കാരമായി ഇവയെ ദുരുപയോഗപ്പെടുത്തുന്നു. അവരെ സംരക്ഷിക്കുന്നതിന് പകരം നാം അവരോട് ക്രൂരത കാണിക്കുകയാണ്. തത്ഫലമായി മാനവന് സുഖവും ശാന്തിയും ആനന്ദവും നഷ്ടപ്പെട്ടു. അവസാനം അവയുടെ ആഹ്വാനം ഒന്ന് ശ്രദ്ധിക്കൂ. വരൂ, അവരുടെ വർത്തമാനകാല കഥ അവരുടെ തന്നെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം. പേടിക്കേണ്ട, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ പൃഥ്വി. നിങ്ങൾ എന്നെ തന്നെയാണ് മാതൃഭൂമി, രത്നഗർഭ, ഭൂമാതാവ് എന്നിങ്ങനെ വളരെ നല്ല നല്ല പേരുകൾ ചാർത്തി പ്രശംസിച്ചത്. സർവരുടെയും ജന്മദായിനിയും ജീവിതദായിനിയും ഞാൻ തന്നെയാണ്. ഞാൻ അനാദികാലം മുതൽ നിസ്വാർത്ഥ ഭാവനയോടെ നിങ്ങളുടെ ശരീര സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു. നാനാപ്രകാരത്തിലുള്ള വസ്തുക്കളാൽ നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതും ഞാൻ തന്നെയാണ്. പക്ഷേ ഇന്ന് നിങ്ങൾ വികാരങ്ങൾക്ക് വശംവദരായി ഭൂമാതാവായ എന്റെ സുഖദായി സ്വരൂപത്തെ താറുമാറാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഫലമാണ് ഭൂകമ്പം, മലയിടിച്ചിൽ, അഗ്നിപർവ്വതം ഇത്യാദി ഭയാനക ദുരന്തങ്ങൾ. വാത്സല്യനിധിയായ അമ്മയായ ഞാൻ നിങ്ങളുടെ ഇന്നത്തെ വിഷമ പരിസ്ഥിതികൾ കണ്ട് വളരെ ദുഃഖിതയാണ്. പുരാണ ഇതിഹാസങ്ങളിൽ നിങ്ങൾ എന്റെ മഹത്വപൂർണമായ സൗന്ദര്യത്തെയും സമൃദ്ധിയെയും എന്തുമാത്രം പാടി പുകഴ്ത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് ഭൂമി സ്വർഗമായിരുന്നപ്പോൾ ഞാൻ സർവസുഖ സൗകര്യങ്ങളാലും സമ്പന്നയായിരുന്നു. സസ്യലതാദികൾ സന്തോഷത്തോടെ സദാ നൃത്തം വച്ചിരുന്നു. കവികൾ എന്റെ ഗുണഗാനങ്ങൾ പാടി. ചിത്രകാരന്മാർ മനോഹരങ്ങളായ ചിത്രങ്ങൾ എഴുതി. ഞാൻ രത്നങ്ങളും വൈഡൂര്യവും സ്വർണവും വെള്ളിയും കൊണ്ട് സമ്പന്നയായിരുന്നു. എന്നാൽ കലിയുഗത്തിലെ മനുഷ്യരുടെ സുഖലോലുപതയും ജനസംഖ്യാ വിസ്ഫോടനവും കാരണം ഞാൻ മരുഭൂമിയായി. കെട്ടിടങ്ങളെയും കടകളെയും മോടിപിടിപ്പിക്കുന്നതിനു വേണ്ടി നിങ്ങൾ എന്റെ അലങ്കാരമായ വൃക്ഷങ്ങളെ വെട്ടിവീഴ്ത്തി. ബഹുനില കെട്ടിടങ്ങളും അണക്കെട്ടുകളും പാതകളും നിർമ്മിക്കുന്നതിനു വേണ്ടി അവിടെവിടെ കുഴിച്ചു മാന്തിയും പർവ്വതങ്ങളെ ഇടിച്ചു നിരത്തിയും എന്നിൽ ശൂന്യത സൃഷ്ടിച്ചു. ഇപ്പോൾ എന്റെ സന്തുലനം പൂർണമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പുഷ്പവാടിയായിരുന്ന എന്നെ സ്വർഗം എന്ന് വിളിച്ചിരുന്നു. ഇന്ന് ഞാൻ മുൾക്കാടുകളെപ്പോലെ തികച്ചും നരകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും നിങ്ങൾ തന്നെ നിങ്ങളുടെ ഈ ഭൂമാതാവിനെ സസ്യശ്യാമളവും ഫലഭൂയിഷ്ടവും സമൃദ്ധവും സന്തുഷ്ടവുമാക്കണം.
നിങ്ങളുടെ സംസ്കാര പരിവർത്തനത്തിലൂടെ സൃഷ്ടിയുടെ നവനിർമ്മാണം നടക്കുന്ന എന്റെ ആ നല്ല നാളുകളെ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ വീണ്ടും എന്റെ സന്താനങ്ങൾക്ക് സ്നേഹ സാന്ത്വനമേകാൻ എനിക്ക് എത്രയും പെട്ടെന്ന് കഴിയട്ടെ. കളകൾ ആരവം ഉണ്ടാക്കിക്കൊണ്ട് ഒഴുകുന്ന നദികൾ എത്ര സുഖദായിയാണ്! ജലതരംഗങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് മനോഹരമായ സമുദ്രതീരത്തെ ഓർമ്മിപ്പിക്കുന്നില്ലേ? അതിരില്ലാത്ത സാഗരത്തെ പോലെ ജീവിതത്തിന്റെ ഓരോ തുറകളിലും എനിക്ക് എല്ലാ ആത്മാക്കളുമായും ഉറ്റ ബന്ധമുണ്ട്. അതെ, ഞാനാണ് ജലം. ഭൂമിയുടെ 69% ഞാൻ തന്നെയാണ്. നിങ്ങളുടെ ശരീരത്തിലും 53% ഞാൻ വ്യാപിച്ചിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലും ഈ തത്വത്തിന്റെ രൂപത്തിൽ ഞാൻ അടങ്ങിയിട്ടുണ്ട്. നാവിലൂടെ പദാർത്ഥങ്ങളുടെ സ്വാദ് അനുഭവിക്കുവാനും ഞാനില്ലെങ്കിൽ സാധ്യമല്ല. അതുകൊണ്ടാണ് ജലം തന്നെയാണ് ജീവിതമെന്നും ജലനിധി എന്നുമൊക്കെ എന്നെ വാഴ്ത്തുന്നത്. ഭൂമി കത്തിയെരിയുമായിരുന്നു എന്റെ അഭാവത്തിൽ. ഞാനില്ലെങ്കിൽ ഭൂമി വെറും മരുഭൂമിയായേനെ. എന്റെ മഹത്വമറിഞ്ഞ പൂർവികർ പാലരുവി, തേനരുവി എന്ന് പറഞ്ഞ് എന്നെ പുകഴ്ത്തി. ഗംഗ, യമുന, സരയു തുടങ്ങിയ നദികളെ പുണ്യനദികളായി അംഗീകരിച്ച് പൂജിക്കുന്നു. നിങ്ങൾ വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിക്കുന്നു. സ്നാനം ചെയ്ത് ശരീരത്തെ ശുദ്ധവും ശീതളവുമാക്കുന്നു. മാത്രമല്ല, ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ ജലസേചനം ചെയ്യണം. ക്ഷേത്രങ്ങളിൽ പൂജകൾക്കും അഭിഷേകങ്ങൾക്കും ഞാൻ ഏതെല്ലാം തരത്തിൽ പ്രയോജനപ്പെടുന്നുണ്ട്! ഭക്തന്മാർ പതിത പാവനി എന്ന് വിശ്വസിച്ച് എന്നിൽ മുങ്ങിക്കുളിക്കുന്നു. കണ്ടില്ലേ എവിടെയാണ് ഞാൻ ഇല്ലാത്തത്! പക്ഷേ ശീതളവും സുഖദായിയുമായ എന്നെ പരിധിയുള്ള അതിരുകളാക്കി വിഭജിച്ച് നിങ്ങൾ നിരവധി പ്രശ്നങ്ങളും ജലതർക്കങ്ങളും വിവാദങ്ങളും ലഹളകളും രചിച്ചിരിക്കുന്നു. എല്ലായിടത്തും അണക്കെട്ടുകൾ ഉണ്ടാക്കിയും മാലിന്യങ്ങൾ നിക്ഷേപിച്ചും എന്നെ നിങ്ങൾ മരുഭൂമിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. തടാകങ്ങളെ വറ്റിച്ച് നഗരമാക്കിയതിലൂടെ ഭൂമിയുടെ പരിസ്ഥിതിയിൽ അസന്തുലിതാവസ്ഥയുണ്ടായി. ഇതിന്റെ പരിണിത ഫലമായി നിങ്ങൾക്ക് സുനാമി പോലുള്ള ആപത്തുകളായി കഷ്ടപ്പെടേണ്ടി വരുന്നു. അമൃതതുല്യമായ നദികളിൽ ധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. എല്ലാവരെയും കഴുകി ശുദ്ധമാക്കിയിരുന്ന ഞാൻ ഇന്നിത്രയും മലിനമായി പോയി. വന്ന് എന്നെ തന്നെ ശുദ്ധീകരിക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. മുഴുവൻ വിശ്വത്തിന്റെയും സൗജന്യ സേവ ചെയ്യുന്ന എന്നെ ഇന്ന് കുപ്പികളിൽ നിറച്ച ദുർലഭ വസ്തുവാക്കി നിങ്ങൾ. അമൂല്യ ജീവിതം പ്രദാനം ചെയ്യുന്ന എനിക്ക് വില നിശ്ചയിച്ച് നിങ്ങൾ എന്നെ കമ്പോളത്തിലെ വിൽപ്പന വസ്തുവാക്കി. നിങ്ങളുടെ ദുർവ്യവഹാരങ്ങൾ എന്നെ വളരെ ദുഃഖിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ കഴിഞ്ഞുപോയ സ്വർണിമകാലം വീണ്ടും തിരിച്ചു വരുമോ? എന്റെ പൂർവാവസ്ഥയെയും ഇപ്പോഴത്തെ സ്ഥിതിയെയും നിങ്ങൾ തന്നെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കൂ. വിശ്വബന്ധുത്വം എന്ന മന്ത്രം വീണ്ടും ധാരണ ചെയ്യൂ. അങ്ങനെ സമസ്ത ലോകത്തിലും പവിത്രതയും സുഖശാന്തിയും ആനന്ദവും വീണ്ടും അലയടിക്കട്ടെ. എല്ലാവരും ഒരുമയാകുന്ന നൂലിൽ കോർക്കപ്പെട്ട് സ്വന്തം കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കട്ടെ. നിങ്ങളുടെ ദൃഷ്ടിയും മനോഭാവവും പ്രവൃത്തികളും സാത്വികമായാൽ മാത്രമേ എനിക്ക് വീണ്ടും നിർമ്മലവും ശീതളവും ശുദ്ധവുമാകാൻ കഴിയൂ. എന്റെ പവിത്രമായ സേവനങ്ങളെപ്പറ്റി എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടെന്ന്
എനിക്ക് തോന്നുന്നില്ല. അതെ, ഞാൻ തന്നെയാണ് അഗ്നി. ഭൂമിയുടെ നിലനിൽപ്പും അഭിവൃദ്ധിയും എന്നെ ആശ്രയിച്ചാണിരിക്കുന്നത്. എന്തെന്നാൽ ഞാൻ തന്നെയാണ് സൂര്യൻ. എന്റെ പ്രകാശത്തിന്റെ സഹായത്താലാണ് നിങ്ങൾ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അന്ധകാരമയമാണ്. കേവലം പകലിൽ മാത്രമല്ല, രാത്രിയിലും പ്രകാശം തരുന്നത് ഞാൻ തന്നെയാണ്. എന്റെ വിവിധ തരത്തിലുള്ള വിവിധ ഊർജ സ്രോതസ് നിങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. പ്രകാശവും ചൂടും തരുന്നതിനോടൊപ്പം മഴയും ഋതുപരിവർത്തനങ്ങളും ഞാൻ നിമിത്തമാണ് ഉണ്ടാകുന്നത്. അടുക്കളയിൽ ഇന്ധനമായും എന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ക്ഷേത്രങ്ങളിലെ ദിവ്യജ്യോതിയും ഞാൻ തന്നെയാണ്. എന്റെ ജ്വാലയാണ് മൃതശരീരത്തെ ദഹിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ഞാൻ ആശ്രയമാണ്. എന്നിട്ടും എന്നെ പല ഹിംസാത്മക പ്രവൃത്തികൾക്കും ഉപയോഗിക്കാറുണ്ട്. ക്രോധത്തിനും ഹിംസയ്ക്കും വശംവദരായി എത്ര പൊതുസമ്പത്താണ് നിങ്ങൾ അഗ്നിക്കിരയാക്കിയിരിക്കുന്നത്. യുദ്ധത്തിൽ ജയിക്കുന്നതിനായി അണ്വായുധങ്ങളായി എന്നെ ദുരുപയോഗപ്പെടുത്തി നിങ്ങൾ അഹങ്കരിച്ചു. നിങ്ങളുടെ പ്രകൃതി വിരുദ്ധവും നീതിരഹിതവുമായ പ്രവൃത്തികളാൽ എന്റെ ചൂട് അപായകരമാം വണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇന്ന് എന്റെ ചൂടുകൊണ്ട് ലോകത്തിന്റെ താപനില ക്രമീകരിക്കുന്ന മഴമേഘങ്ങളും തണൽ നൽകുന്ന വൃക്ഷങ്ങളും വളരെ കുറഞ്ഞു പോവുകയും നിങ്ങളുടെ അത്യാധുനിക ജീവിത പദ്ധതികൾ ഓസോൺ പാളികളിൽ നാശം വരുത്തി ലോകത്തെ മഹാവിനാശത്തിന്റെ തീരത്ത് കൊണ്ടെത്തിച്ചിരിക്കുകയുമാണ്. സൃഷ്ടിയുടെ ആദികാലത്ത് ഞാൻ എത്ര ശാന്തമായിരുന്നു. ദിവ്യസൃഷ്ടിയിലും ആവശ്യമുള്ളത്ര ചൂട് മാത്രമേ ഞാൻ പ്രദാനം ചെയ്തിരുന്നു. എന്നെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടായിരുന്നില്ല. ഞാൻ നിത്യവസന്തം പ്രദാനം ചെയ്തിരുന്നു. ഓർക്കുക, നിങ്ങളുടെ അനിയന്ത്രിത ജീവിതചര്യയും അനിയന്ത്രിത ഇന്ദ്രിയ ലോലുപതയും നിങ്ങൾക്ക് തന്നെ വിനയാകും. മനുഷ്യ മനസ്സിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാമക്രോധാഗ്നി ശാന്തമാകുമ്പോഴേ എന്റെ ഭൗതികമായ അഗ്നിയും ശാന്തമാകൂ. അപ്പോഴേ എനിക്ക് സുഖവും സന്തോഷവും പ്രദാനം ചെയ്യാനാകൂ. അതിനാൽ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ആത്മസംയമനം പാലിക്കൂ. കാറ്റ് വീശുന്ന ഈ ഭയാനക ശബ്ദം കേട്ട് നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ? പേടിക്കണ്ട, ഇത് ഞാനാണ്. ഒരിക്കലും നിങ്ങളെ വിട്ടുപിരിയാത്ത നിങ്ങളുടെ സുഹൃത്തായ ഞാൻ സദാ നിങ്ങളോടൊപ്പമുണ്ട്. അതെ, ഇത് ഞാൻ തന്നെ, വായു. ഞാൻ മുഴുവൻ വിശ്വത്തിലും നിങ്ങളുടെ പ്രമാണ തത്വമായ ജീവവായു പ്രദാനം ചെയ്യുന്നു. ഇന്ദ്രിയങ്ങളിലൂടെ നിങ്ങൾക്കെന്റെ സ്പർശനം അനുഭവിക്കാം. പൂക്കളുടെ മനം മയക്കുന്ന സുഗന്ധം എന്റെ പ്രവാഹത്തിലൂടെയാണ് നിങ്ങളിൽ എത്തുന്നത്.
എന്റെ സ്നേഹത്തിൽ നൃത്തമാടുന്ന വൃക്ഷങ്ങളും സസ്യലതാദികളും എന്റെ സ്വച്ഛമായ പ്രവാഹത്തിലൂടെ തന്നെയാണ് ശ്വസിക്കുന്നതും പുഷ്പിക്കുന്നതും. എന്നെ തന്നെയാണ് ഭവനദേവനായി പൂജിക്കുന്നത്. ഞാൻ അദൃശ്യനാണെങ്കിലും എന്റെ പ്രവാഹമാണ് ലോകത്തെ നിലനിർത്തുന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾ എന്നിലെ പരിസ്ഥിതി മാറ്റം കാരണം എന്നെ പോലും വെറുക്കാൻ തുടങ്ങി. എന്റെ മലിനീകരണം നിങ്ങളുടെ ജീവിതത്തെ ദുഷ്കരമാക്കി. യഥാർത്ഥത്തിൽ ഈ ദുർദശയ്ക്ക് ഉത്തരവാദി ആരാണ്? മനുഷ്യരുടെ ശ്വാസത്തിലൂടെ പുറത്തുവരുന്ന മലിനവായു ശുദ്ധമാക്കുന്നതിനു വേണ്ടി പ്രകൃതി മാതാവ് വൃക്ഷലതാദികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മണിമാളികകൾ ഉണ്ടാക്കാനും സുഖ സാമഗ്രികൾ വാരിവലിച്ചു കൂട്ടാനും നിങ്ങൾ പ്രകൃതിയെ ചൂഷണം ചെയ്തു. വ്യവസായ ശാലകളിൽ നിന്ന് പുറന്തള്ളിയ പുകമേഘങ്ങളും മോട്ടോർ വാഹനങ്ങളിൽ നിന്ന് പ്രവഹിക്കുന്ന വിഷവായുവും എന്നെ മലിനമാക്കി. ഇങ്ങനെ നിങ്ങൾ സ്വാർത്ഥതയ്ക്ക് പലതരത്തിലും പ്രകൃതിയെ ദുർവിനിയോഗം ചെയ്തു. മനുഷ്യൻ എന്റെ സുഹൃത്താണ്, സഖാവാണ്. നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതിനു വേണ്ടി തന്നെയാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്. വാസ്തവത്തിൽ പ്രകൃതി നിയമങ്ങൾ ലംഘിച്ച് ലംഘിച്ച് മനുഷ്യൻ കർമ്മഭ്രഷ്ടനായി. അതുകൊണ്ട് ശ്രദ്ധിക്കൂ, ഉണരൂ. മാനവ മനസ്സുകളുടെ മാലിന്യമാണ് ഈ ലോകത്തിന്റെ മാലിന്യത്തിനുള്ള യഥാർത്ഥ കാരണം എന്ന സത്യം മനസ്സിലാക്കൂ. അതിനാൽ വരൂ, മനസ്സിന്റെ ആസുര്യ ഭാവങ്ങളെ അവസാനിപ്പിക്കാൻ പ്രയത്നിക്കാം. എന്തെന്നാൽ സംസ്കാര പരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം കൈവരിക്കാനുള്ള ഉചിതമായ സമയമാണിത്. ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല. എന്റെ മധുരമായ സന്താനങ്ങളെ, നിങ്ങൾ എന്നെ ദൈവം, അല്ലാ, ശിവൻ, യഹോവ, ഗോഡ് എന്നെല്ലാം വിളിക്കുന്നു. നിങ്ങൾ എനിക്കു വേണ്ടി ക്ഷേത്രങ്ങളും മസ്ജിദുകളും പള്ളികളും ഗുരുദ്വാരകളും നിർമ്മിച്ചു. നിങ്ങൾ വേദശാസ്ത്രങ്ങളും മറ്റു പല ധർമ്മഗ്രന്ഥങ്ങളും രചിച്ചു. എന്നിലേക്ക് എത്തുന്നതിനു വേണ്ടി പൂജ, അർച്ചന, ജപതപങ്ങൾ ചെയ്തു. എന്റെ പേരിൽ അനേക യുദ്ധങ്ങൾ നടത്തി. എനിക്കു വേണ്ടി പല ത്യാഗങ്ങളും ബലിദാനങ്ങളും നടത്തി. എന്നാൽ നിർഭാഗ്യവശാൽ എന്നെ ആർക്കും പ്രാപ്തമാക്കാൻ കഴിഞ്ഞില്ല. എന്നിലെത്തിച്ചേരാനും ആർക്കും സാധിച്ചില്ല. യഥാർത്ഥത്തിൽ എന്നെ അറിയുന്നതിന് മുമ്പേ സ്വയം ആരാണെന്ന് അറിയുകയും അനുഭവിക്കുകയും ചെയ്യണം. അജ്ഞത കൊണ്ട് സ്വയത്തെ ഭൗതിക ശരീരമാണെന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്. അതിനാലാണ് ജാതി, മത, ഭാഷ, രാഷ്ട്രീയതകളുടെ പേരിൽ ഭേദഭാവം കാണിക്കുന്നത്. സ്ഥൂല നേത്രങ്ങളാൽ കാണുന്ന ഈ നശ്വര ശരീരമല്ല നിങ്ങൾ. ഭൂമധ്യത്തിൽ സ്ഥിതി ചെയ്ത് ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന അവിനാശിയായ ആത്മാവാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ. അതിനാൽ സ്വയത്തെ ശരീരം മുഖേന കർമ്മങ്ങൾ ചെയ്യുന്ന ആത്മാവാണെന്ന് അനുഭവിക്കൂ. ഇപ്പോൾ ഒരല്പസമയത്തേക്ക് ബാഹ്യകാര്യങ്ങളിൽ നിന്നും വായുമണ്ഡലത്തിൽ നിന്നും സ്വയത്തെ വേർപെടുത്തു. ഈ ദേഹത്തെ മറന്ന് താങ്കൾ സ്വയത്തെ ഭൂമധ്യത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ചൈതന്യ നക്ഷത്രമാണെന്ന് അനുഭവിക്കൂ. യഥാർത്ഥത്തിൽ അതിസൂക്ഷ്മമായ പ്രകാശ ബിന്ദുവായ ആത്മാവാണ് താങ്കൾ. ഇപ്പോൾ നിങ്ങൾ ആത്മീയമായ ഒരു യാത്ര ആരംഭിക്കുകയാണ്. ഈ ഭൗതിക ലോകത്തിൽ നിന്നും ദേഹത്തിൽ നിന്നും മുക്തമായി നീലാകാശത്തിന് നേരെ പറന്ന് Thank you.
സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്കപ്പുറത്ത് ഒരു സുവർണ പ്രകാശമയമായ ലോകത്തിൽ ഇപ്പോൾ നിങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇത് ആത്മാക്കളുടെ ലോകമാണ്. ഇത് ബ്രഹ്മലോകം, ശാന്തിധാമം, മുക്തിധാമം, പരന്ധാമം എന്നൊക്കെ അറിയപ്പെടുന്നു. ഞാൻ ആത്മാക്കളായ നിങ്ങളുടെയെല്ലാം പിതാവായ പരമപിതാ പരമാത്മാവായ ശിവനാണ്. ആത്മാക്കളായ നിങ്ങളെപ്പോലെ ഞാനും അതിസൂക്ഷ്മമായ ജ്യോതിർബിന്ദുവാണെങ്കിലും ജ്ഞാനത്തിലും ഗുണങ്ങളിലും സാഗര സമാനമാണ്. സർവശക്തിമാനായ ഞാൻ ജനനമരണചക്രത്തിന് അതീതനായത് കാരണം സദാ പാവനമാണ്. ആത്മാക്കളായ നിങ്ങളെല്ലാവരും എന്റെ പ്രിയ സന്താനങ്ങളാണ്. അനാദിയിൽ ആത്മാക്കളായ നിങ്ങളും എന്നോടൊപ്പം പരന്ധാമത്തിലാണ് വസിച്ചിരുന്നത്. നിങ്ങൾ ജന്മത്തിന്റെയും കർമ്മത്തിന്റെയും അനശ്വരമായ ഭാഗം അഭിനയിക്കുന്നതിനായി ഈ സൃഷ്ടി നാടക സദസ്സിൽ അവതരിച്ചു. അനാദി അവിനാശിയായ ഈ നാടകത്തിന് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നീ നാല് ഭാഗങ്ങളുണ്ട്. ഓരോ യുഗത്തിന്റെയും കാലാവധി തുല്യവും 1250 വർഷം വീതവുമാണ്. ഒരു കൽപ്പത്തിന്റെ മുഴുവൻ കാലാവധി 5000 വർഷമാണ്. ഓരോ 5000 വർഷത്തിലും ഈ സൃഷ്ടിചക്രം അതേപടി പുനരാവർത്തിക്കുന്നു. കൽപ്പത്തിന്റെ ആരംഭകാലത്ത് എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയുടെ പഞ്ചഭൂതങ്ങളും പാവനമായിരുന്നു. ആ സമയത്ത് ഈ ലോകം സുഖശാന്തിമയവും പരിപൂർണ ആനന്ദപ്രദവുമായിരുന്നു. സത്യത്രേതായുഗങ്ങളിൽ മാനവൻ ദേവതുല്യനായിരുന്നു. ഈ 2500 വർഷങ്ങളുടെ കാലഘട്ടമാണ് സ്വർഗം, വൈകുണ്ഠം, ബഹിസ്ത്, ജന്നത്ത്, പാരഡൈസ് എന്നിങ്ങനെ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്. കൃതയുഗം അഥവാ സ്വർണിമയുഗം ശ്രീലക്ഷ്മിയുടെയും ശ്രീനാരായണന്റെയും അഖണ്ഡമായ രാജ്യമായിരുന്നു. അതിനുശേഷം ത്രേതായുഗം അഥവാ രജതയുഗത്തിൽ ശ്രീ സീതയും ശ്രീരാമനും രാജ്യം ഭരിച്ചു. ദ്വാപരയുഗത്തിൽ ദേഹാഭിമാനം കാരണം നിങ്ങൾ വികാരങ്ങളിൽ മുഴുകി. അത് കാരണം നിങ്ങളുടെ ശക്തികൾ ക്ഷയിക്കുവാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിൽ വിവിധ ധർമ്മപിതാക്കന്മാർ അവതരിച്ച് അവരുടെ ധർമ്മങ്ങൾ സ്ഥാപിച്ചു. ഈ ധർമ്മങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് മുഴുവൻ മാനവരാശിയെയും ഒരു ചരടിൽ കോർക്കുന്നതിനും സത്യമായ മാർഗദർശനം നൽകുന്നതിനുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കലിയുഗം അഥവാ കലഹയുഗത്തിൽ മാനവ മനസ്സുകളിൽ 5 വികാരങ്ങളും സീമാതീതമായി. പ്രകൃതിയുടെ പഞ്ചഭൂതങ്ങളും ദുഷിച്ചു. നിങ്ങൾക്ക് ശാന്തിയും സന്തോഷവും നഷ്ടപ്പെട്ടു. രക്ഷയ്ക്കായി നിങ്ങൾ എന്നെ വിളിക്കാൻ തുടങ്ങി. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിക്കുമ്പോഴെല്ലാം അധർമ്മം അഥവാ പാപം വർദ്ധിക്കുമ്പോൾ സദ്ധർമ്മത്തിന്റെ സ്ഥാപനയ്ക്കായും ശ്രേഷ്ഠ വിശ്വനവനിർമ്മാണത്തിനായും ഞാൻ ഭൂമിയിൽ അവതരിക്കുന്നു. ഈ ദൈവീകവും പാവനവുമായ അവതരണ സമയത്തെ സംഗമയുഗമെന്ന് പറയുന്നു. കലിയുഗവും സത്യയുഗവും സംഗമിക്കുന്ന
അത്യന്തം മംഗളപ്രദമായ സമയമാണിത്. ശ്രീമദ് ഭഗവത്ഗീതയിൽ വർണ്ണിച്ച ഈ മഹാവാക്യങ്ങൾക്കനുസരിച്ച് ഭാരതത്തിൽ ഞാൻ അവതരിച്ചിരിക്കുന്നു. പ്രജാപിത ബ്രഹ്മാവിന്റെ സാകാര മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് സഹജ ഗീതാജ്ഞാനവും രാജയോഗവും അഭ്യസിപ്പിച്ച് ആത്മാക്കളെ പാവനമാക്കുന്ന മഹത്തായ കർത്തവ്യം നിർവഹിക്കുന്നു. ദേഹസഹിതം ദേഹത്തിന്റെ സർവസംബന്ധങ്ങളെയും മറന്ന് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി പരമപിതാ പരമാത്മാവായ എന്നെ ഓർമ്മിക്കുന്ന പ്രക്രിയയാണ് രാജയോഗം. ഇതിലൂടെ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകും. ആത്മാവ് സർവഗുണങ്ങളാലും സർവശക്തികളാലും സമ്പന്നവുമാകും. ഓർക്കുക, പ്രകൃതിയുടെ പഞ്ചഭൂതങ്ങൾ നിങ്ങളുടെ ഈ സമ്പന്നതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.